ശിശുദിനത്തിൽ ന്യൂസ് ടൈമിൽ വാർത്ത വായിക്കാനായി എത്തുന്നത് ഷഹനയാണ്. ഷഹന വരുന്നത് VHM HSS മറയൂരിൽ നിന്നാണ്. രാജ്യം ശിശുദിനം ആഘോഷിക്കുമ്പോഴും അതൊന്നും അറിയാതെ തെരുവിൽ ജീവിക്കുന്നത് ആയിരക്കണക്കിന് കുട്ടികളാണ്. ദില്ലിയിലെ തെരുവുകളിൽ കച്ചവടം നടത്തി ജീവിതം തള്ളി നീക്കുന്ന കുട്ടികൾ പതിവ് കാഴ്ചയാണ്. പൂക്കളും ബലൂണുകളുമൊക്കെയായി ശിശുദിനം ആഘോഷമാക്കുമ്പോൾ ജീവിക്കാനായി തെരുവിലെത്തപ്പെട്ടവരാണിവർ. പൊരുവേലത്ത് ചുവപ്പ് സിഗ്നൽ വീഴുന്നത് കാത്തുനിന്ന് പൂക്കളും ബലൂണുകളും വിറ്റാൽ മാത്രം വിശപ്പടക്കാൻ സാധിക്കുന്ന കുട്ടികൾ. രാജസ്ഥാനിൽ നിന്ന് എത്തിയതാണ് പപ്പുവും കുടുംബവും. ഇന്ത്യയിൽ 82 ലക്ഷത്തോളം കുട്ടികൾ ബാലവേല എടുക്കുന്നു എന്നാണ് കണക്കുകൾ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പല കാരണങ്ങളാൽ വലിയൊരു വിഭാഗം ദില്ലിയിലെത്തുന്നു. ചേരികളിലും റോഡരികുകളും അഭയം തേടുന്നവർക്ക് പഠനം എന്നത് സ്വപ്നം മാത്രമാണ്. നെഹ്റു കുട്ടികളെ പൂമുട്ടുകളായാണ് കണ്ടത്, ഇന്ത്യയുടെ ഭാവിയുടെ പ്രതീക്ഷകളായും. എന്നാൽ നെഹ്റുവിന്റെ 127-ാം ജന്മദിനത്തിലും ചില കാഴ്ചകൾ മാറ്റമില്ലാതെ തുടരുകയാണ്. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം അരുൺ കാർത്തികേയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ശിശുദിനത്തിൽ പുതുചരിത്രം കുറിച്ച് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂൾ. കുട്ടികളുടെ സർഗരചനകൾ അടങ്ങിയ 96 കയ്യെഴുത്തു മാസികകളാണ് ഇന്ന് സ്കൂളിൽ പ്രകാശനം ചെയ്തത്. തലസ്ഥാനത്തെ പെൺപള്ളിക്കൂടത്തിന് മറ്റൊരു അഭിമാന നേട്ടം കൂടി. 5-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ചേർന്ന് തയ്യാറാക്കിയ കയ്യെഴുത്തു മാസികകൾ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തു. ഒന്നും രണ്ടുമല്ല, 96 എണ്ണം. ഹിന്ദി ലാംഗ്വേജസിൽ നമ്മൾ ഡ്രീംസ് എഴുതിയിട്ടുണ്ട്, ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, പിന്നെ കുസൃതി ചോദ്യങ്ങളുണ്ട്, കഥകള്, കടം കഥകള്, കുസൃതി ചോദ്യങ്ങള്, അങ്ങനെ കൊറേ ഉണ്ട്. മാസികയുടെ പ്രകാശനത്തിന് അതിഥികളെ തിരഞ്ഞെടുത്തതും കുട്ടിക്കൂട്ടം തന്നെ. എഴുത്തുകാരും സിനിമാ താരങ്ങളും തുടങ്ങി സ്കൂളിലെ പൂർവ്വ അധ്യാപകർ വരെയുണ്ട് നിരയിൽ. ഞാനിവിടെ 5-ാം ക്ലാസ്സിൽ തൊട്ട് പഠിച്ച് 10-23 വർഷം അധ്യാപികയുമായിരുന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തും സ്കൂൾ മാഗസിനെ കുറിച്ചുള്ള സങ്കല്പം പോലും ഇല്ലായിരുന്നു. ഇതിയായിട്ട് വരാൻ വളരെ സന്തോഷമുണ്ട്. ആശയം മൊത്തത്തിൽ വളരെ മനോഹരമായിട്ടുണ്ട്. മാസികയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മികച്ച കവിതകളും കഥകളും ഉൾപ്പെടുത്തി വാർഷിക മാഗസിൻ പുറത്തിറക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. അട്ടപ്പാടിയിലെ ആദിവാസി കോളനികളിൽ നിന്ന് സ്കൂൾ കൊഴിഞ്ഞുപോക്കിന്റെ വാർത്തകൾ മാത്രമല്ല കേൾക്കുന്നത്. രാജ്യത്ത് ആദ്യമായി ആദിവാസി കോളനികളിൽ നിന്ന് സൈനിക സ്കൂളിലേക്ക് പ്രവേശനം നേടിയ 7 പേരും അട്ടപ്പാടിയിൽ നിന്നാണ്. സൈനിക സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ഒരു കാലത്ത് സ്കൂൾ എന്നത് തന്നെ സ്വപ്നമായിരുന്നു അട്ടപ്പാടി ആദിവാസി ഊരുകളിലെ കുട്ടികൾക്ക്. എന്നാൽ ഇന്ന് രാജ്യത്തെ മിടുക്കരായ മറ്റു കുട്ടികളോട് മത്സരിക്കാനും സൈനിക സ്കൂളിൽ പ്രവേശനം നേടാനും ഒക്കെ കഴിയുമെന്ന് ഇവരും തെളിയിച്ചു. ആദ്യഘട്ടത്തിൽ പരിശീലനത്തിനെത്തിയ 24 പേരിൽ 7 പേരാണ് ലക്ഷ്യത്തിലെത്തിയതെങ്കിൽ ഇത്തവണ 100 പേരുണ്ട് ക്യാമ്പിൽ. എനിക്ക് IAS പട്ടാളക്കാരനായി നമ്മളുടെ രാജ്യത്തെ സംരക്ഷിക്കണം. മികച്ച വിദ്യാഭ്യാസം പണമുള്ളവർക്ക് മാത്രം പോരാ, ഈ ഊരുകളിലും എത്തണമെന്ന ലക്ഷ്യത്തോടെ പരിശീലനം നൽകുന്നത് കഴക്കൂട്ടം സൈനിക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഊരുകളിൽ നിന്നുള്ള യാത്ര, ഭക്ഷണം എന്നിവയടക്കമുള്ള ചിലവുകൾ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടുത്തെയൊക്കെ അലംനികൾക്ക് തീർച്ചയായിട്ടും ഒരു സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രോഗ്രാംസിൽ ഇൻവോൾവ് ചെയ്യാം. സർക്കാർ സാമ്പത്തിക പിന്തുണയുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ കൂടുതൽ കുട്ടികളിലേക്ക് പദ്ധതി എത്തിക്കാമെന്നാണ് പ്രൊജക്ട് ഷൈനിന്റെ അണിയറ പ്രവർത്തകരുടെ നിലപാട്. വി ഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.